ഇന്ന് നമ്മൾ തയ്യാറാക്കണത് കടല കൊണ്ട് നല്ലൊരു സ്നാക്സാണ് കേട്ടോ ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് കടലയാണ് ഇട്ട് കൊടുക്കണത് ഇനി ഇതാ ഇതിലേക്ക് അര ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ എണ്ണ കടലയുടെ എല്ലാ ഭാഗത്തും ആവണ പോലെ മിക്സാക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ഇതിവിടുന്ന് മാറ്റിവെക്കാം നമ്മളിവിടെ തയ്യാറാക്കണത് കടലവറുത്തതാണ് കേട്ടോ നമ്മുടെ ഈ കടലവറുത്തത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് മുക്കാൽ കപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഈ ഉപ്പ് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാവേ അതുപോലെ ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ടും മറന്നുപോലെ ഇനി ഉപ്പൊക്കെ നന്നായിട്ട് ചൂടായി വരേണ്ട സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടലയിൽ നിന്നും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കടല ഇട്ട് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു ഇരുപത് സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും തന്നെ ഇത് ചെറുതായിട്ട് പൊട്ടി വന്ന് തുടങ്ങും ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണേ ഇനി ഒരു അഞ്ച് സെക്കൻഡ് തന്നെ മതിയാകും അപ്പോഴേക്കും മുഴുവൻ കടലയും നമുക്ക് പൊട്ടി കിട്ടും മുഴുവനും പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഉപ്പിൽ നിന്നും എടുത്തു മാറ്റാം നമ്മളിത് എടുക്കാനായിട്ട് കുറച്ച് വൈകുവാണെങ്കിൽ ഈ കടലയൊക്കെ കരിഞ്ഞു പോകും കേട്ടോ പിന്നെന്താ വീണ്ടും ഈ ഉപ്പൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നല്ല പോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്ത ശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കടല ഇട്ട് കൊടുക്കാം നമ്മളിതാ ഇതുപോലെ കടലയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഉപ്പിന് നല്ല ചൂടുണ്ടാവാനായിട്ട് ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അതുപോലെ ഒരേ സമയം ഒരുപാട് കടലയൊന്നും ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കരുതേ അങ്ങനെയാവുമ്പോൾ നമുക്കിത് നന്നായിട്ട് പൊട്ടിക്കിട്ടില്ല നിങ്ങളിതായി ഈ അളവിലാണ് കടലയൊക്കെ എടുക്കുന്നതെങ്കിൽ ഇത് മുഴുവനും വറുത്തെടുക്കാനായിട്ട് ആകെ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ വേണ്ടി വേണ്ടിവരുള്ളൂ അതുപോലെ ഈ കടലയൊക്കെ വറുത്തിട്ട് ബാക്കി അവണേ ഈ ഉപ്പില്ലേ ഇത് കളയണ്ട ഇത് എടുത്ത് വെച്ചിട്ട് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും കടല വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുമ്പോഴോ ഒക്കെ ഈയൊരു ഉപ്പ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ഇതായി അത്രേ ഉള്ളൂ നമ്മുടെ കടല വറുത്തത് ഈ ഒരു കടലവറുത്തതിൻ്റെ മുകളിലായിട്ട് അവിടെ അവിടെ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും അത് വൃത്തിയുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചിട്ടെടുത്താൽ മതി ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു കുഞ്ഞി സംശയം ഉണ്ടാവും നമ്മൾ ഈ കടല ഉപ്പിൽ വറുത്തെടുക്കണകൊണ്ട് ഈ കടലയിലും ഉപ്പ് കൂടുതലായിട്ട് ഉണ്ടാകുമെന്ന് ഒട്ടും തന്നെ ഉപ്പൊന്നും കൂടുതലായിട്ട് ഉണ്ടാവില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ കടലവറുത്തത് വാങ്ങിക്കാറല്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ നമുക്കിതും കിട്ടുക ഇത് തയ്യാറാക്കുമ്പോൾ ആ ഒരു ഉപ്പിൻ്റെ ചൂട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അടിപൊളിയായിട്ടുള്ള കടലവറുത്തത് തന്നെ നമുക്ക് കിട്ടും ഇതുവരെ കടലവറുത്തതൊക്കെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ കേട്ടോ താങ്ക്